പ്രതിപക്ഷത്തിന്റെ നുണക്കോട്ടകൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ്സന് തൃശൂരിൽ ആവശ്യപരമായ വരവേൽപ്പാണ് ലഭിച്ചത് രാമനിലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് രാവിലെ മന്ത്രിസഭാ യോഗം ഇന്നലെ ചേർന്നത് ലോക ടൂറിസം ഭൂപടത്തിൽ നിർണായക സ്ഥാനം പിടിക്കാൻ ഒരുങ്ങുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ പുലർച്ചെ പ്രഭാതം നടത്തും പ്രദേശവാസികളും വോക്കേഴ്സ് ക്ലബ് അംഗങ്ങളും നിരവധി ആവശ്യങ്ങളും പരാതികളുമായി മന്ത്രിമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ വാദ്യമേളങ്ങളും കലാരൂപങ്ങളും ഉൾപ്പെടെ ഉത്സവ ചായയോടെ മന്ത്രിമാരെ സ്വീകരിച്ചു ജനം കയ്പമംഗലം നിയോജ മണ്ഡലത്തിലെ ഇ എം എസ് അസ്മാവി കോളേജ് മൈതാനത്തെ ആദ്യ സദസ്സിൽ തന്നെ വൻ ജനാവലിയായിരുന്നു ജനനായകരെ നേരിൽ കാണാൻ റോഡിനിരുവശവും ജനം തടിച്ചുകൂടി സദസ്സനും മദ്യത്തിലൂടെ മന്ത്രിമാരെ വേദിയിലേക്ക് അനയിച്ചു മാള സെൻറ് ആന്റണി സ്കൂളിൽ ഒരുക്കിയ കൊടുങ്ങല്ലൂർ മണ്ഡലം സദസ്സിൽ മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ജനം നിറഞ്ഞിരുന്നു സദസ്സ് നിറഞ്ഞ് പ്രവേശിക്കാനാകാതെ ആയിരങ്ങൾ ചുറ്റുപാടുമായി ഇടം പിടിച്ചു ഇരിങ്ങാലക്കുട മണ്ഡലം സദസ്സ് നഗരസഭാ മൈതാനത്തായിരുന്നു രാത്രി ഏഴോടെ പുതുക്കാട് നിയോജ തലോർ ദീപ്തി സ്കൂൾ അങ്കണത്തിൽ മന്ത്രിമാർ എത്തുന്നതിന് മുന്നേ തന്നെ ജനം നിറഞ്ഞ് കവിഞ്ഞിരുന്നു അംഗവൈകല്യം ബാധിച്ചവർക്കായി ഒരു ഗ്രാമം അവിടുത്തെ അന്തേവാസികൾ പ്രതീക്ഷയോടെയാണ് വീൽ ചെയറിൽ പുതുക്കോട് മണ്ഡല നവകേരള സദസ്സിലെത്തിയത് അരയ്ക്ക് താഴെ തളർന്നവർ കാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടവർ നട്ടല് തകർന്നെഴുന്നേൽക്കാൻ കഴിയാത്തവർ അവർ ഒരുമിച്ചെത്തിയത് നവകേരള സദസ്സിൽ പങ്കാളിയാകാനാണ് തൃക്കൂർ പഞ്ചായത്തിലെ ഭരതയിലെ പുനർജീവൻ പവിത്രാത്മ ആശ്രമത്തിലെ അന്തേവാസികളാണ് തലൂരിലെത്തിയത് അരയ്ക്ക് താഴെ തളർന്നവരായ വി കെ ബേബിയും രാജശ്രീയും റോസ്ലിയും ടോണിയും പ്രസാദും സുരേഷ് ആറാട്ടുപുഴയുമാണ് വീൽ ചെയറുകളിലും വാക്കറിലുമായി ശാരീരിക അവശതകൾ മറന്നെത്തിയത് അതിജീവന പോരാട്ടം നടത്തുന്ന ഞങ്ങൾക്ക് കരുത്തു പകരുന്ന മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സങ്കടങ്ങൾ ബോധിപ്പിക്കണമെന്ന് അവർ പറഞ്ഞു പാവങ്ങൾക്കായി നിലനിൽക്കുന്ന സർക്കാർ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആശ്രമം ഡയറക്ടർ മാത്യൂസ് ചുങ്കത്ര പറഞ്ഞു ആശ്രമത്തിന് സൗജന്യമായി ലഭിച്ച നാൽപ്പത്തേഴ് സെൻറ്റ് ഭൂമിക്ക് പട്ടയം ലഭ്യമാക്കാനും ഈ സ്ഥലത്ത് പതിമൂന്ന് അന്തേവാസികൾക്ക് ആശ്രമം സൗജന്യമായി നൽകിയ മൂന്ന് സെൻറ്റ് വീതം ഭൂമിയിൽ വീട് ലഭ്യമാക്കുന്നതിനും നിവേദനം നൽകി ഇത് സാധ്യമാകുമെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അവർ പറഞ്ഞു ഓരോ കേന്ദ്രങ്ങളിലും പരാതികൾ സ്വീകരിക്കാൻ ഇരുപത് കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു തിരക്ക് കൂടുന്നതനുസരിച്ച് ചിലയിടങ്ങളിൽ അതിൽ കൂടുതൽ കൗണ്ടറുകളും തയ്യാറാക്കി മുഴുവൻ കേന്ദ്രങ്ങളിലും കലാവിരുന്നും ഉണ്ടായിരുന്നു അങ്ങനെ ജനങ്ങളുടെ ഒരു ഉത്സവമാണ് നവകേരള സദസ്സുകൾ കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക